നമസ്തേ ഓൾ, വെൽക്കം ടു ദ ന്യൂ ലെക്ചർ. നമ്മൾ ഗ്രാഫ് തിയറിയിൽ കണക്റ്റഡ് ഗ്രാഫിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് കണക്റ്റഡ് ഗ്രാഫ് എന്ന് നോക്കാം. ഒരു ഗ്രാഫ് ജി എടുത്താൽ ആ ഗ്രാഫിൽ ഏത് പെയർ ഓഫ് വെർട്ടിസസ് തമ്മിൽ കണക്ട് ചെയ്ത് നമുക്കൊരു പാത്ത് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ആ ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് കണക്റ്റഡ് ഗ്രാഫ്. ദാറ്റ് ഈസ് ഏത് രണ്ട് വെർട്ടക്സ് എടുത്താലും അവ തമ്മിൽ ട്രാവൽ ചെയ്ത് നമുക്ക് എഡ്ജസ് വഴി ട്രാവൽ ചെയ്ത് ആ മറ്റേ വെർട്ടക്സിലേക്ക് രണ്ടാമത്തെ വെർട്ടക്സിലേക്ക് എത്താൻ സാധിക്കണം. അങ്ങനെ കണക്ട് ചെയ്ത് നമുക്ക് എഡ്ജസ് വഴി പാസ് ചെയ്ത് ഒരു വെർട്ടക്സിൽ നിന്ന് വേറൊരു വെർട്ടക്സിലേക്ക് എത്താൻ സാധിക്കുമെങ്കിൽ, അങ്ങനെ ഒരു പാത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് കണക്റ്റഡ് ഗ്രാഫ്. ഇനി അങ്ങനെ ഒരു പാത്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ആ ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് ഡിസ്കണക്റ്റഡ് ഗ്രാഫ്. അപ്പോൾ ഡിസ്കണക്റ്റഡ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, അത് തമ്മിൽ കണക്ഷൻ ഇല്ല. അപ്പോൾ രണ്ട് പാർട്ടായിട്ട് അത് സ്പ്ലിറ്റ് ചെയ്യും, രണ്ടോ മൂന്നോ പാർട്ടുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്ന ആ ഭാഗങ്ങളെ വിളിക്കുന്ന പേരാണ് കമ്പോണൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒരു കണക്റ്റഡ് ഗ്രാഫിനും ഒരു ഡിസ്കണക്റ്റഡ് ഗ്രാഫിനും എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇതൊരു കണക്റ്റഡ് ഗ്രാഫാണ്. ഇതിൽ ഏത് പെയർ ഓഫ് വെർട്ടിസസ് നമ്മളെടുത്താലും അവ തമ്മിൽ നമുക്കൊരു പാത്ത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഗ്രാഫിനെയാണ് കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഈ ഒരു ഗ്രാഫ് നോക്കിയാൽ, ഇപ്പോൾ നമ്മൾ സിയും ഡിയും എടുത്താൽ, അല്ലെങ്കിൽ സിയും എഫ് എടുത്താൽ, സി ഇ എടുത്താൽ, ഏത് പെയർ ഓഫ് രണ്ട് വെർട്ടിസസ് എടുത്താൽ ഇവ തമ്മിൽ ജോയിൻ ചെയ്ത് ഇവിടെ ഒരു ഒരു എഡ്ജ് അല്ലെങ്കിൽ ഒരു പാത്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് ഡിസ്കണക്റ്റഡ് ഗ്രാഫ്. അപ്പോൾ ഡിസ്കണക്റ്റഡ് ഗ്രാഫിൽ പല കമ്പോണൻസ് പല പാർട്ടായിട്ടാണ് അത് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഓരോ ഭാഗത്തെയും നമ്മൾ വിളിക്കുന്ന പേരാണ്, ആ പല പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്ന ആ പോർഷൻസിനെ വിളിക്കുന്ന പേരാണ് കമ്പോണൻസ്. അപ്പോൾ ഈ ഒരു ഗ്രാഫ് മൊത്തത്തിലെടുത്താൽ ഇതിന് രണ്ട് കമ്പോണൻസ് ആണ് ഉള്ളത്. ഇതൊരു കമ്പോണൻറ്റ്, ഇതൊരു കമ്പോണൻറ്റ്. അപ്പോൾ കമ്പോണൻസിലെ വെർട്ടിസസ് വെർട്ടിസസും തമ്മിൽ എങ്ങനെയായിരിക്കും? കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു കമ്പോണൻറ്റ് കണക്റ്റഡ് ആണ്, ഈ ഒരു കമ്പോണൻറ്റും കണക്റ്റഡ് ആണ്. അപ്പോൾ അതാണ് കണക്റ്റഡ് ഗ്രാഫ്. അപ്പോൾ ഏത് പെയർ ഓഫ് വെർട്ടിസസ് എടുത്താലും അവ തമ്മിൽ ജോയിൻ ചെയ്ത് നമുക്കൊരു പാത്ത് കണ്ടുപിടിക്കാൻ പറ്റണം. അതാണ് കണക്റ്റഡ് ഗ്രാഫ്. ഇനി ഇതൊരു റിസൾട്ടാണ്, ടെക്സ്റ്റിലെ പ്രോബ്ലം ആയിട്ടാണ് കൊടുത്തേക്കണമെന്ന് തോന്നുന്നു. ഇത് റിസൾട്ടാണത്. ഷോ ദാറ്റ് ദ മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് ഇൻ എ സിമ്പിൾ ഗ്രാഫ് വിത്ത് എൻ വെർട്ടിസസ് ഈസ് എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു. അതായത് ഒരു സിമ്പിൾ ഗ്രാഫ് എടുത്താൽ, എൻ വെർട്ടിസസ് ഉള്ള ഒരു സിമ്പിൾ ഗ്രാഫ് എടുത്താൽ അതിൽ മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത്, ആ സിമ്പിൾ ഗ്രാഫിൽ ഉണ്ടാവാൻ സാധിക്കുന്ന മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഓൾ ഡിവൈഡ് ബൈ ടു ആയിരിക്കും. റിസൾട്ട് പഠിക്കണം. അപ്പോൾ പ്രൂഫ് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കറിയാലോ സിമ്പിൾ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്. സിമ്പിൾ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ ഗ്രാഫ് വിതൗട്ട് എനി പാരലൽ എഡ്ജസ് ഓർ ദ ലൂപ്സ്. ലൂപ്സോ പാരലൽ എഡ്ജസോ ഇല്ലാത്ത ഒരു ഗ്രാഫിനെയാണ് നമ്മൾ സിമ്പിൾ ഗ്രാഫ് എന്ന് വിളിക്കുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യുന്നു, എൻ വെർട്ടിസസ് ഉള്ള ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അറിയാം എൻ വെർട്ടിസസ് ഉണ്ട്, അവ തമ്മിൽ ലൂപ്സ് ഇല്ല, പാരലൽ എഡ്ജസ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം ഓരോ വെർട്ടക്സും തമ്മിൽ കണക്റ്റഡാണ്. അപ്പോൾ എൻ വെർട്ടിസസ് മറ്റുള്ള മാക്സിമം എൻ മൈനസ് വൺ വെർട്ടിസസുമായിട്ട് അഡ്ജസൻ്റ് ആയിരിക്കും. അറ്റ്മോസ്റ്റ് എൻ മൈനസ് വൺ വെർട്ടിസസുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ അറ്റ്മോസ്റ്റ് എൻ മൈനസ് വൺ വെർട്ടിസസുമായിട്ട് അഡ്ജസൻ്റ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അഡ്ജസൻസിയുടെ ഡെഫിനേഷൻ നമ്മൾ പഠിച്ചത് അവ തമ്മിൽ കണക്ട് ചെയ്തൊരു എഡ്ജ് ഉണ്ടായിരിക്കും എന്നാണ് അതിൻ്റെ മീനിങ്. അഡ്ജസൻ്റാന്ന് പറഞ്ഞാൽ അവ തമ്മിൽ കണക്ട് ചെയ്ത് എഡ്ജുണ്ട്. അപ്പോൾ എഡ്ജുണ്ട്, എൻ മൈനസ് വൺ വെർട്ടിസസുമായിട്ട് ഓരോ എൻ വെർട്ടിസസിനും എഡ്ജസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഓരോ വെർട്ടക്സിൻ്റെയും ഡിഗ്രി എന്ന് പറയുന്നത് അറ്റ്മോസ്റ്റ് എൻ മൈനസ് വൺ ആയിരിക്കും എന്നാണ്. അപ്പോൾ ഒരു വെർട്ടക്സിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് അറ്റ്മോസ്റ്റ് എൻ ഇൻറ്റു എൻ മൈനസ് സോറി എൻ മൈനസ് വൺ ആണ്. അപ്പോൾ അങ്ങനെ ടോട്ടൽ എൻ വെർട്ടിസസ് ആണ് ആ ഗ്രാഫിനകത്തുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഡിഗ്രി സം ഓഫ് ഡിഗ്രീസ് എന്ന് പറയുന്നത് എൻ ഇൻറ്റു എൻ മൈനസ് വൺ ആയിരിക്കും. അതാണ് സം ഓഫ് ഡിഗ്രി ഓഫ് ഓൾ വെർട്ടിസസ് എന്ന് പറയുന്നത് എൻ ഇൻറ്റു എൻ മൈനസ് വൺ ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഒരു തിയറം പഠിച്ചിട്ടുണ്ടല്ലോ, സം ഓഫ് ഡിഗ്രീസ് ഓഫ് ഓൾ വെർട്ടിസസ് ഇൻ എ ഗ്രാഫ് ഈസ് ട്വൈസ് ദ നമ്പർ ഓഫ് എഡ്ജസ് എന്ന് ഓർക്കുണ്ടോ? സിഗ്മ ഈക്വൽ ടു വൺ ടു എൻ ഡി ഓഫ് വി ഐ എന്നത് ടു ഇ ആണ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കിട്ടിയേക്കുന്ന എൻ ഇൻറ്റു എൻ മൈനസ് വൺ എന്ന് പറയുന്നതല്ലേ ഈ സിഗ്മ ഈക്വൽ ടു വൺ ടു എൻ ഡി ഓഫ് വി ഐ ഓരോ ഡിഗ്രി സം എന്ന് പറയുന്നതാണ് എൻ ഇൻറ്റു എൻ മൈനസ് വൺ. അത് തന്നെയാണ് ഇവിടെ ടു ഇ എന്ന തിയറത്തിൽ നമ്മൾ നേരത്തെ പഠിച്ചത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ എൻ ഇൻറ്റു എൻ മൈനസ് വണ്ണിനെയും ടു ഇയെയും നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. സോ എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഈക്വൽ ടു ടു ഇ എന്ന് വരും. അവിടെ ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് എഡ്ജസ് ആണ്. സോ നമ്പർ ഓഫ് എഡ്ജസ് ഇ ഈക്വൽ ടു എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഓൾ ഡിവൈഡ് ബൈ ടു എന്ന് കിട്ടി. ആ റിസൾട്ട് എത്തിയല്ലോ. അതായത് മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് ഇൻ എ സിമ്പിൾ ഗ്രാഫ് വിത്ത് എൻ വെർട്ടിസസ് ഈസ് എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഓൾ ഡിവൈഡ് ബൈ ടു എന്ന് കിട്ടി. ഇനി ഇതേ റിസൾട്ട് തന്നെ, ഇത് നമ്മൾ സിമ്പിൾ ഗ്രാഫിനാണ് പറഞ്ഞത്, ഒരു കംപ്ലീറ്റ് ഗ്രാഫ് എടുത്താലും ഇതേ റിസൾട്ട് നമുക്ക് പോസിബിൾ ആണ്.
അത് അടുത്ത പ്രൂഫായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിനെ സെയിം പ്രൂഫ് തന്നെയാണ്, സിമിലർ പ്രൂഫ് തന്നെയാണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം എക്സ്ട്രാ എഴുതി ചേർക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് ദ നമ്പർ ഓഫ് എഡ്ജസ് ഇൻ എ കംപ്ലീറ്റ് ഗ്രാഫ് ഈസ് എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു. അവിടെ സിമ്പിൾ ഗ്രാഫിൽ മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ്, വരാവുന്ന മാക്സിമം നമ്പറാണ് പറഞ്ഞത്. ഇവിടെ നമ്പർ ഓഫ് എഡ്ജസ് ഇൻ എ കംപ്ലീറ്റ് ഗ്രാഫ് ഈസ് എൻ ഇൻറ്റു എൻ മൈനസ് വൺ. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിലെ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കണം. ഇനി കംപ്ലീറ്റ് ഗ്രാഫ് എന്താണെന്ന് നമുക്കറിയാലോ, ഏത് പെയർ ഓഫ് വെർട്ടിസസ് എടുത്താലും അവ തമ്മിൽ ജോയിൻ ചെയ്ത് എഡ്ജ് ഉണ്ടായിരിക്കും. എക്സാക്ട്ലി ഒരു എഡ്ജ് ആ പെയർ ഓഫ് വെർട്ടിസസ് തമ്മിൽ ജോയിൻ ചെയ്താൽ നമുക്ക് ഒരു എഡ്ജ് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, എ കംപ്ലീറ്റ് ഗ്രാഫ് ഈസ് എ ഗ്രാഫ് ഇൻ വിച്ച് എവറി ഡിസ്റ്റിങ്ക്ട് വെർട്ടിസസ് ആർ കണക്റ്റഡ് ബൈ ആൻ എഡ്ജ്. ഇനി ബാക്കി പ്രൂഫ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇതിനകത്ത് എഴുതണം. ഒരു ഒരു ഇതും കൂടെ വ്യത്യാസമുള്ളൂ, അതായത് ബാക്കി എല്ലാ പ്രൂഫും അതുപോലെ തന്നെ സെയിം പ്രൂഫ് തന്നെ. ഓക്കെ, ലെറ്റ് ജി ബി എ ഗ്രാഫ് വിത്ത് എൻ വെർട്ടിസസ് ദെൻ ഈച്ച് വെർട്ടെക്സ് മസ്റ്റ് ബി അഡ്ജസൻറ്റ് ടു ദ റിമൈനിങ് ഓൾ വെർട്ടിസസ്. ഇവിടെ ചേർക്കേണ്ട ഒരു വാക്ക് മസ്റ്റ് ബി, കാരണം എന്താണ്, കംപ്ലീറ്റ് ഗ്രാഫാണ്. അപ്പോൾ ഏത് പെയർ ഓഫ് വെർട്ടിസസ് എടുത്താലും അവ തമ്മിൽ മസ്റ്റായിട്ടും അവിടെ ഒരു എഡ്ജ് ഉണ്ടായിരിക്കും. അതിൻ്റെ അർത്ഥം എന്താ, ഡിഗ്രി ഓഫ് ഓൾ ദ വെർട്ടിസസ് ഈസ് എക്സാക്ട്ലി എൻ മൈനസ് വൺ. എക്സാക്ട്ലി എൻ മൈനസ് വൺ ആയിരിക്കും ഏത് വെർട്ടെക്സ് എടുത്താലും അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത്. അതായത് അതിന് ചുറ്റുമുള്ള അതിൻ്റെ അതിൻ്റെ നൈബറായിട്ടുള്ള ബാക്കിയുള്ള എല്ലാ എൻ മൈനസ് വണ്ണുമായിട്ട് എൻ മൈനസ് വൺ വെർട്ടിസസുമായിട്ട് അതിന് കണക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ എഡ്ജ് ഉണ്ട് എന്നാണ് ഈ ഡിഗ്രി എന്നുള്ളതിൻ്റെ മീനിങ്. അപ്പോൾ ഒരു വെർട്ടെക്സിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് എൻ മൈനസ് വൺ ആണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഡിഗ്രീസ് എത്രയായിരിക്കും? മൊത്തം എൻ വെർട്ടിസസ് ആണുള്ളത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഓൾ വെർട്ടിസസ്, ടോട്ടൽ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഓൾ വെർട്ടിസസ് ഈക്വൽ ടു എൻ ഇൻറ്റു എൻ മൈനസ് വൺ വരും. ഇപ്പോൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ പോലെ തന്നെ സിഗ്മ ഐ ഈക്വൽ ടു വൺ ടു എൻ ഡി ഓഫ് വി ഐ എന്നത് ടു ഇ ആണ്. ആ ടു ഇ എന്ന് പറയുന്നതാണ് ഈ കിട്ടിയേക്കുന്നത് എൻ ഇൻറ്റു എൻ മൈനസ് വൺ. സോ വി ക്യാൻ ഇക്വേറ്റ് ദാറ്റ്. സോ ഇ ഈക്വൽ ടു എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു. ദാറ്റ് ഈസ് ദ നമ്പർ ഓഫ് എഡ്ജസ് ഇൻ എ കംപ്ലീറ്റ് ഗ്രാഫ് ഈസ് എൻ ഇൻറ്റു എൻ മൈനസ് വൺ. അപ്പോൾ സിമ്പിൾ ഗ്രാഫ് ആണെങ്കിലും കംപ്ലീറ്റ് ഗ്രാഫ് ആണെങ്കിലും എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു ആയിരിക്കും അതിൽ വരുന്ന എഡ്ജസിൻ്റെ എണ്ണം. ഓക്കെ, താങ്ക് യു.